നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അന്താരാഷ്ട്ര സുനാമി അവബോധ ദിനമായി ആചരിക്കുന്ന നവംബർ 5 ആലപ്പാട് പഞ്ചായത്തിൽ സുനാമി മോക് ഡ്രിൽ. രാവിലെ 10:30 ആലപ്പാട് ഗ്രാമപഞ്ചായത്തിൽ സുനാമി മോക് ഡ്രിൽ സംഘടിപ്പിക്കുക. യുനെസ്കോയുടെ നിയന്ത്രണത്തിലുള്ള ഇന്റർ ഗവൺമെന്റൽ ഓഷ്യാനോഗ്രാഫിക് കമ്മീഷൻ, ഇന്റർനാഷണൽ സെന്റർ ഫോർ ഓഷ്യൻ ഇൻഫർമേഷൻ സർവീസ്, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി എന്നിവ സംയുക്തമായി നടപ്പാക്കുന്ന സുനാമി റെഡി പദ്ധതിയുടെ ഭാഗമായാണ് മോക് ഡ്രിൽ നടത്തുന്നത്. സുനാമി ദുരന്ത ലഘൂകരണ പദ്ധതികൾ, ഒഴിപ്പിക്കൽ റൂട്ടുകൾ ഉൾപ്പെടുന്ന മാപ്പുകൾ, അവബോധ ക്ലാസുകൾ, മോക് ഡ്രില്ലുകൾ തുടങ്ങി വിവിധങ്ങളായ സൂചനകൾ മുൻനിർത്തി ഒരു തീരദേശ ഗ്രാമത്തിന് സുനാമി റെഡി എന്ന സാക്ഷ്യപത്രം നൽകുകയാണ് ലക്ഷ്യം. തദ്ദേശ ജനവിഭാഗങ്ങൾ, ജനപ്രതിനിധികൾ, ദുരന്ത നിവാരണ ഏജൻസികൾ, വിവിധ വകുപ്പുകൾ തുടങ്ങിയവയുടെ സജീവ പങ്കാളിത്തത്തോടെയാണ് പരിപാടി നടത്തുന്നത്. സുനാമി നേരിടുന്നതിനുള്ള തീരദേശ സമൂഹങ്ങളുടെ അറിവും പ്രാപ്തിയും ശക്തിപ്പെടുത്തുന്നതിന് വിഭാവനം ചെയ്ത പദ്ധതിയായതിനാൽ മോക് ഡ്രിൽ വേളയിൽ പ്രദേശവാസികൾ പരിഭ്രാന്തരാകരുതെന്ന് ജില്ലാ കളക്ടർ എൻ ദേവിദാസ് അറിയിച്ചു. ആവശ്യമായ ഗതാഗത ക്രമീകരണം ഉൾപ്പെടെ ഒരുക്കുന്നതിന് പോലീസിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തും. മോക് ഡ്രില്ലിൽ ആപ്താ മിത്ര, സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ പങ്കാളിത്തം ഉറപ്പാക്കും. പരിസരവാസികൾക്ക് മുൻകൂറായി അറിയിപ്പ് നൽകി ബോധവൽക്കരണം നടത്തും. പഞ്ചായത്ത് പരിധിയിലെ കരയോഗങ്ങൾ, ക്ലബ്ബുകൾ എന്നിവയുടെ സഹകരണം ഉറപ്പാക്കും. സുനാമി ബോധവൽക്കരണം നടത്താനും അപകട സാധ്യത കുറയ്ക്കുന്നതിനുള്ള നൂതന സമീപനങ്ങൾ പങ്കുവയ്ക്കാനും രാജ്യങ്ങളോടും അന്താരാഷ്ട്ര സംഘടനകളും ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഈ ദിനം ആചരിക്കുന്നത്. ലോക സുനാമി ബോധവൽക്കരണ ദിനം ജപ്പാന്റെ ആശയമാണ്. ആവർത്തിച്ചുള്ള ഇത്തരം കൈപ്പേറിയ അനുഭവങ്ങൾ കാരണം ജപ്പാൻ സുനാമിയെ നേരിടാൻ കൂടുതൽ വൈദഗ്ധ്യം നേടിയിട്ടുണ്ട്. സുനാമി മുന്നറിയിപ്പ് നൽകുന്നതിനും ഭാവിയിലെ ആഘാതങ്ങൾ കുറയ്ക്കുന്നതിനും ദുരന്തത്തിന് ശേഷം മെച്ചപ്പെട്ട രീതിയിലുള്ള വീണ്ടെടുക്കൽ നടത്തുന്നതിനും ജപ്പാൻ ഏറെ മുന്നിലാണ്. നിലവിൽ യു എൻ ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ യുഎന്നിന്റെ മറ്റ് സംവിധാനങ്ങളുമായി സഹകരിച്ചാണ് ലോക സുനാമി ബോധവൽക്കരണ ദിനം ആചരിക്കുന്നത്. 2030 ലോക ജനസംഖ്യയുടെ 50% വെള്ളപ്പൊക്കം, കൊടുങ്കാറ്റ്, സുനാമി എന്നിവയ്ക്ക് വിധേയമായ തീരപ്രദേശങ്ങളായിരിക്കും താമസിക്കുക എന്നാണ് കണക്കാക്കപ്പെടുന്നത്. വികസന രാജ്യങ്ങളിലേക്ക് അന്താരാഷ്ട്ര സഹകരണം വർദ്ധിപ്പിക്കുന്നത് വഴി സുനാമി അപകട സാധ്യതയുള്ള 100% വിഭാഗങ്ങളും 2030 സുനാമി നേരിടാൻ തയ്യാറാകുമെന്നും പ്രതിരോധ ശേഷിയുള്ളവരായി തീരുമെന്നും കരുതപ്പെടുന്നു. സുനാമി എന്ന വാക്ക് ഒരു ജാപ്പനീസ് പദമാണ്. സു എന്നാൽ തുറമുഖം, നാമി എന്ന തിരമാല, ഇവ ചേർന്നാണ് സുനാമി എന്ന വാക്കുണ്ടായത്. സമുദ്രത്തിനടിയിലോ സമീപത്തോ സംഭവിക്കുന്ന ഭൂകമ്പങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന വലിയ തിരമാലകളുടെ ഒരു പരമ്പരയാണ് സുനാമി. അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ, മണ്ണിടിച്ചിലുകൾ, തീരപ്രദേശത്തെ പാറമടകൾ എന്നിവയും സുനാമിക്ക് കാരണമാകാം. കടലിന്റെ അടിത്തട്ടിലെ ലംബമായ ചലനത്തിൽ നിന്നാണ് ഇവ ഉത്ഭവിക്കുന്നത്. സുനാമി തിരമാലകൾ ജലത്തിന്റെ വലിയ മതിലുകൾ പോലെയാണ് കാണപ്പെടുന്നത്. ഇവ തീരപ്രദേശത്തെ ആക്രമിക്കുകയും മണിക്കൂറുകളോളം അപകടമുണ്ടാക്കുകയും ചെയ്യും. ഓരോ 5 മുതൽ 60 മിനിറ്റിലും തിരമാലകൾ വന്നുകൊണ്ടേയിരിക്കും. സുനാമിയുടെ ആദ്യ തിരമാലകളായിരിക്കില്ല ഏറ്റവും വലുത്. പലപ്പോഴും രണ്ടാമത്തെയോ മൂന്നാമത്തെയോ അതിനുശേഷമുള്ളതോ ആയിരിക്കാം ഏറ്റവും വലിയ തിരമാലകൾ. ഒരു തിരമാലയ്ക്ക് ശേഷം കടൽ പിന്നോട്ട് വലിയും. ഒരാൾക്ക് വെള്ളം കാണാൻ കഴിയാത്ത തരത്തിൽ കടൽ പിന്നോട്ട് നീങ്ങും. അടുത്ത തിരമാല മിനിറ്റുകൾക്കുള്ളിൽ കരയിലേക്ക് ആഞ്ഞടിക്കും. ഭൂകമ്പങ്ങൾ സുനാമിക്ക് കാരണമാകാറുണ്ട്. എന്നാൽ എല്ലാ ഭൂകമ്പങ്ങളും സുനാമിക്ക് കാരണമാകില്ല. ഭൂകമ്പം സമുദ്രത്തിനടിയിൽ സംഭവിക്കുമ്പോഴാണ് സുനാമി ഉണ്ടാകുന്നത്. മാത്രമല്ല ഇത് ശക്തമായ ഭൂകമ്പമായിരിക്കണം. റിക്ടർ സ്കെയിലിൽ 6.5 തീവ്രതയെങ്കിലുമുള്ള ഭൂകമ്പമാണ് സുനാമിക്ക് കാരണമാകുന്നത്. തീരദേശത്തുണ്ടാകുന്ന ഉരുൾപൊട്ടൽ വലിയ അളവിൽ വെള്ളം കടലിലേക്ക് ഒഴുകാൻ കാരണമാവുകയും ഇത് കടലിനെ അസ്വസ്ഥമാക്കുകയും സുനാമിക്ക് കാരണമാവുകയും ചെയ്യാറുണ്ട്. വെള്ളത്തിനടിയിലെ മണ്ണിടിച്ചിലുകളും സുനാമിക്ക് കാരണമാകും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.